പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ക്യൂ ആൻഡ് എ സെഷൻ ആണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെഷൻ ആണ് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അതുപോലെ തന്നെ അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ ആഴ്ചയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങളോട് ഒന്നുകൂടി ഒരു അഭ്യർത്ഥനയാണ് ഈ നമ്മുടെ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട അഥവാ അക്കാഡമിക് കരിയറുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെഷൻ എല്ലാ ഞായറാഴ്ചയും നടത്തുന്നത് അപ്പോൾ ഇതിൽ നിങ്ങളാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങളെ സംശയങ്ങൾ നിവർത്തിക്കേണ്ടത് അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനെ വളരെ എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക മാക്സിമം ഈ ഇത് നടക്കുന്ന ഞായറാഴ്ചകളിലുള്ള ഈ വീഡിയോക്ക് താഴെ കമന്റുകളായിട്ട് നിങ്ങളെ സംശയങ്ങളും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത ആഴ്ചയിൽ അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ പറയും നമ്മൾ സാധാരണ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മറുപടിയായിട്ട് പറയാറുണ്ടെങ്കിലും ഒന്നുകൂടി കൂടുതലായിട്ട് എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് നിങ്ങളുമായിട്ട് സംവദിക്കാനുള്ള അവസരമാണ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെഷൻ അപ്പോൾ ഇതിന്റെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ മുഹ്സീന എന്ന് പറഞ്ഞ കുട്ടി ചോദിച്ചത് ഇതാണ് LP UP സ്കൂളുകളിൽ അറബിയുടെ അധ്യാപകനാവാനുള്ള യോഗ്യത എന്താണ് ഗവൺമെന്റ് സ്കൂളുകളിൽ അറബി LP UP അറബി അധ്യാപകനാവാനുള്ള യോഗ്യത എന്താണെന്നാണ് ചോദിച്ചുള്ളത് അതിന്റെ യോഗ്യത പ്രിലിമിനറി പാസ് ആവുക അഥവാ അഫ്ദലുൽ ഉൽമ BA ക്ക് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന പ്ലസ് ടുവിനെ പോലുള്ള ഈ പ്രിലിമിനറി പാസ്സായിട്ടുള്ള ആൾക്ക് കേട്ടെറ്റ് എന്നറിയപ്പെടുന്ന കേട്ടെറ്റ് അഥവാ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവുക കാറ്റഗറി 3 ആണ് കാറ്റഗറി 1, 2, 3, 4 എന്നുള്ള കാറ്റഗറി ഉണ്ട് അതിൽ കാറ്റഗറി 3 ലാംഗ്വേജിന്റെ അറബി ലാംഗ്വേജിന്റെ ആ കോഴ്സ് പാസ്സായിട്ടുള്ള ആൾക്ക് LP യിലും UP യിലും അധ്യാപകനാവാം ഇനി കോളേജുകളിൽ സ്കൂൾ ഹൈസ്കൂളുകളിൽ നിങ്ങൾക്ക് അറബി അധ്യാപകനാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ കൂടെ BA അറബിക്കോ അല്ലെങ്കിൽ അഫ്ദുൽ ഉലുമയോ അതും അതിന്റെ കൂടെ BEd പ്ലസ് കേട്ടറ്റ് കൂടി പാസ്സാണ് അപ്പോൾ ഹൈസ്കൂളിലാണെങ്കിൽ LP UP യിലും നമുക്ക് പ്രിലിമിനറി അഥവാ +2 അറബി പെർസ്പെക്റ്റീവിലുള്ള പ്രിലിമിനറി പാസ്സാവാം അതുപോലെ തന്നെ കേട്ടറ്റ് എന്നറിയപ്പെടുന്ന പരീക്ഷ പാസ്സായാൽ മതി LP യിലും UP യിലും ഹൈസ്കൂളിലാണെങ്കിൽ BA അറബിക്കോ അല്ലെങ്കിൽ അഫ്ദുൽ ഉലുമയോ പ്ലസ് അതിന്റെ കൂടെ കേട്ടറ്റ് അതിന്റെ കാറ്റഗറി അനുസരിച്ച് അതും പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് സ്കൂളില് അറബി അധ്യാപനം എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ് അറബി ഒഴിച്ച് ഡിഗ്രി നമ്മൾക്ക് സ്കൂളിലാണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും ഫിസിക്കൽ സയൻസ് ആണെങ്കിലും ഡിഗ്രി പാസ്സാകണം കേട്ടറ്റ് പാസ്സാകണം അങ്ങനെയുള്ളവർക്ക് അധ്യാപകരാവാം രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷിബിയാണ് ഷിബി പ്രജിത്ത് എന്നറിയപ്പെടുന്ന കുട്ടിയാണ് ഷിബി ചോദിച്ചിട്ടുള്ള ഇതാണ് നമ്മുടെ സോഷ്യോളജിയുടെ ഡിഗ്രി ഫസ്റ്റ് സെമ്മിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക വല്ല ആപ്പും ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയതായിട്ടുള്ള അഡ്മിഷൻ 2019 ആരംഭിച്ച് സിലബസ് മാറി പുതിയതായിട്ടുള്ള ഒരു സിലബസ് വന്ന് അതിന്റെ ബേസിലുള്ള എക്സാം കഴിഞ്ഞിട്ട് ഒരൊറ്റ വർഷമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് നമ്മുടെ മുമ്പിലില്ല ആകെ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് അപ്പം നിങ്ങളത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരായിട്ട് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ CH ലൈബ്രറി ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ CH ലൈബ്രറി പോയിട്ട് അവിടെ നിന്ന് നിങ്ങളത് കളക്ട് ചെയ്യാം അപ്പോൾ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ മാത്രമാണ് 2019 അഡ്മിഷനായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ വന്നിട്ടുള്ളൂ അപ്പോൾ ഷിബി അത് അന്വേഷിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ളതാണ് ഇനി പുതുതായിട്ടുള്ള ബുക്കൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ അതിന്റെ പിൻഭാഗത്ത് തന്നെ അങ്ങനെ കൊടുക്കാറുണ്ട് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഫർഹയാണ് BSc കെമിസ്ട്രി കഴിഞ്ഞാൽ എങ്ങനെയാണ് MSc ക്ക് കുസാറ്റിൽ ജോയിൻ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് സോ കുസാറ്റില് നിങ്ങൾ MSc പ്രോഗ്രാമുകൾക്ക് കെമിസ്ട്രിക്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സയൻസ് സ്ട്രീമുകൾക്കും ഒരു MSc CAT എക്സാം ഉണ്ട് അഥവാ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ് കുസാറ്റ് നടത്തുന്ന ഈ ടെസ്റ്റ് ഓരോ വിഷയത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട് ഈ ടെസ്റ്റുകൾ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവിടെ MSc ചെയ്യാൻ പറ്റും ഇനി അത് കൂടാതെ തന്നെ അവിടെ PhDക്കും അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ട് അപ്പൊ PhDക്ക് നിങ്ങൾ PG ക്കൊക്കെ വേറെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഐസർ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് തിരുവനന്തപുരത്ത് ഐസർ ഉണ്ട് ഒരുപാട് ഐസറുകൾ ഉണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ജാം എക്സാം ഉണ്ട് അപ്പൊ ജാം എക്സാം പാസ്സായവർക്ക് അങ്ങനെ പോവാം പിന്നെ IIT അതുപോലെ തന്നെ NIT പോലുള്ള സ്ഥാപനങ്ങളിൽ MSc പ്രോഗ്രാമിന് JEE എക്സാം ഉണ്ട്
ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് അത് അന്വേഷിച്ച് അറിയാൻ പറ്റും. അപ്പോ കുസാറ്റില് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ കുസാറ്റില് PG MSC കാറ്റ് എക്സാം പാസ് ആവണം. ഇപ്പൊ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ കുട്ടികൾക്കും അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോ അത് നേരത്തെ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നാലാമതായിട്ട് ഫസ്റ്റ് ഇയറിന് സമ്മർ വെക്കേഷൻ ഉണ്ടാവുക, ഫസ്റ്റ് ഇയറിന്റെ എക്സാം എന്നാണെന്നാണ് അമൽ ദേവ് ചോദിച്ചിട്ടുള്ളത്. അമൽദേവ്, നമുക്കറിയാം ഇപ്പൊ കോവിഡ് സാഹചര്യത്തില് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുപാട് നീട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ തുടങ്ങിയത് വൈകി. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും മാർച്ചിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അത് ക്ലാസ്സുകൾ നടക്കാത്തതുകൊണ്ട് എന്തായാലും ഈ മാർച്ച് ഏപ്രിൽ മാസം കഴിഞ്ഞാലേ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത വരുള്ളൂ. അപ്പൊ എന്തായാലും എക്സാം മിക്കവാറും ജൂൺ മാസങ്ങളിലൊക്കെയാണ് വരാൻ സാധ്യത. അതുപോലെ തന്നെ സമ്മർ വെക്കേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയത്. എന്തായാലും ഒരു മാസമെങ്കിലും ചുരുങ്ങിയതുണ്ടാവും, രണ്ടു മാസമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എന്തായാലും സമ്മർ വെക്കേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയുള്ളത്. അടുത്ത് MBA അഡ്മിഷനെ പറ്റി അഞ്ജലി ചോദിച്ചിട്ടുണ്ട്. MBA നമുക്കറിയാം മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ MBAക്ക് പല യൂണിവേഴ്സിറ്റിയും അഞ്ജലി വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. ചില യൂണിവേഴ്സിറ്റികൾ മാർക്ക് അടിസ്ഥാനത്തില് BBAന്റെ മാർക്ക് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കൊമേഴ്സ് വിഷയങ്ങളും മാനേജ്മെന്റ് വിഷയത്തിന് മാർക്ക് ബാച്ചിലർ ഡിഗ്രീന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഇത് വരാറുണ്ട്. ഇനി എൻട്രൻസ് എക്സാം ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നേരത്തെ എൻട്രൻസ് എക്സാം ആയിരുന്നു. ഇനി ചില യൂണിവേഴ്സിറ്റിയിൽ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, മാറ്റ് എക്സാം ഉണ്ട്. അത് പാസ്സായാലും വലിയ പ്രീമിയർ ആയിട്ടുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ MBAക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി BA ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള ടിപ്സ് എന്താണെന്നുള്ളത് ഹംദാൻ ചോദിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞാൽ ഏത് വിഷയമാണ് ഡിഗ്രി, ഏത് വിഷയമാണെങ്കിലും നമ്മൾ പഠിക്കാനുള്ള ട്രിക്സും ടിപ്സും എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളെ കൃത്യമായിട്ട് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഏത് വിഷയമാണെങ്കിലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഓരോ യൂണിറ്റിനും ഓരോ സബ് ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുക. ഈ നോട്ട് പ്രിപ്പയർ ചെയ്ത് ഏകദേശം ഒന്നോ രണ്ടോ മാസം എടുത്ത് മാക്സിമം ആ നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിവിഷൻ ചെയ്യുക, മാക്സിമം റിവിഷൻ ചെയ്യുക. പ്ലസ് അതിന്റെ കൂടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മൾ അതിന്റെ കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ലേണിംഗിന് അഥവാ വളരെ അഡ്വാൻസ് ആയിട്ട് ഇതൊക്കെ ചെയ്യുക, നേരത്തെ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാം സമയത്ത് വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും പഠിച്ച് തീർക്കാൻ കഴിയും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ കണ്ടെത്തുക. സ്റ്റഡി മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ, റിസോഴ്സ് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ആ കിട്ടിയ റിസോഴ്സിനെ നമ്മൾ ക്യാപ്സ്യൂളുകളായിട്ട് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നോട്ടുകളായിട്ട് മാറ്റുക. ഈ നോട്ടുകൾ മാക്സിമം റിവിഷൻ നടത്തുക. PREVIOUS YEARS ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഇതിനോട് അറ്റാച്ച് ചെയ്ത് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇന്റഗ്രേറ്റഡ് ഏഴാമതായിട്ട് ചോദിച്ച ഇന്റഗ്രേറ്റഡ് കോഴ്സിനെ കുറിച്ചാണ്. ആദ്യമാണ് ചോദിച്ചത് ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഈ വർഷം ഉണ്ടാവുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലും പല യൂണിവേഴ്സിറ്റിയുടെ കീഴിലും ഇന്റഗ്രേറ്റഡ് കോഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങളോട് പറയാനുള്ളത് ഇന്റഗ്രേറ്റഡ് കോഴ്സ് അതിന്റെ അഫിലിയേഷനും കാര്യങ്ങളൊന്നും ഇപ്പോഴും ആയിട്ടില്ല. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിനുള്ള സിലബസ്, അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊന്നും ശരിയാവാത്തതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ളത്. അതിന്റെ അപ്ഡേറ്റുകൾ പത്രത്തിൽ നോക്കുക. ഇപ്പോൾ നിലവിൽ അത് കൂടുതൽ സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ BSc സുവോളജി പഠിക്കാനുള്ള ആപ്പുകൾ വല്ലതുണ്ടോ? നമുക്ക് BSc സുവോളജിക്കായിട്ട് ആപ്പുകളില്ല. ഇപ്പൊ സാധാരണ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കുന്നത് പ്രൈവറ്റ് രജിസ്ട്രേഷന്റെയും ഡിസ്റ്റൻസിന്റെയാണ്. അതിൽ BSc സുവോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിഷയമല്ലാത്തതുകൊണ്ടും ഒരു ഡിസ്റ്റൻസ് വിഷയമല്ലാത്തതുകൊണ്ടും നമ്മുടെ വിഷയമായിട്ട് നമ്മുടെ സബ്ജക്റ്റിലെ സിലബസുമായിട്ട് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ സുവോളജിക്കായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കൃത്യമായിട്ട് ചില ആപ്പുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആപ്പുകൾ കണ്ടിട്ടില്ല. ഇനി മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇതാണ്, SDMA മലയാളം പഠിച്ചു കഴിഞ്ഞാൽ നെറ്റ് ക്വാളിഫൈ ചെയ്താല്
കോളേജിൽ കയറാൻ പറ്റും എന്നുള്ളതാണ്. 100% പറ്റും. നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിലും പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിലും റെഗുലർ ആണെങ്കിലും ഒരാൾ പി ജി പാസ്സായിട്ട് നെറ്റ് എക്സാം 50% ഉള്ള എസ് സി എസ് ടിക്കാർക്കും ഒ ബി സി ജനറൽ കാറ്റഗറിക്ക് 50% ഉള്ള ആളുകൾക്കൊക്കെ നെറ്റ് എക്സാം എഴുതാം. നെറ്റ് എക്സാം എഴുതി ക്വാളിഫൈ ചെയ്താൽ കോളേജിൽ പ്രൊഫസർ ആകാൻ പറ്റും. ഇപ്പോ കോളേജിലെ അധ്യാപകനാനുള്ള യോഗ്യത നെറ്റ് എക്സാം ആണ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ അത് പ്രൈവറ്റ് സ്റ്റുഡന്റ് ആണെങ്കിലും ഡിസ്റ്റൻസ് ആണെങ്കിലും ആര് പാസ്സായാലും ഇതിൽ നമുക്ക് കോളേജിൽ അധ്യാപകനാവാൻ കഴിയും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പി എച്ച് ഡി നമുക്ക് നേടുകയാണെങ്കിൽ എക്സ്ട്രാ 5 മാർക്ക് ഇന്റർവ്യൂവിൽ കിട്ടും. എം ഫിൽ ആണെങ്കിൽ അതിന് 2 മാർക്കുണ്ട്. അപ്പോൾ തന്നെ പോസ്റ്റ് ഡോക് ആണെങ്കിൽ അതിനും മാർക്കുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാർക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പഠനത്തിന്റെ കൂടെ തന്നെ ഗവേഷണം ചെയ്തുകൊണ്ട്